എല്ലാവർക്കും നമസ്കാരം. ഒരു സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ സാധാരണയായി ഉണ്ടാകാറുള്ള പ്രോബ്ലംസും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ എസിയുടെ റെഗുലർ സർവീസിംഗും പ്രിവന്റീവ് മെയിൻ്റനൻസുമാണ് നമ്മൾ പഠിക്കുന്നത്. റെഗുലർ സർവീസ് കൊണ്ട് എസിയുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും അതുവഴി ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുവാനും സാധിക്കും. എന്തൊക്കെയാണ് പീരിയോഡിക് സർവീസിംഗ് എന്ന് നമുക്ക് നോക്കാം. സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ നമുക്കറിയാം, ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും. ഈ രണ്ട് ഇതായിട്ടും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഇലക്ട്രിക്കൽ കേബിൾ കൊണ്ടും പിന്നെ ഒരു രണ്ട് കോപ്പർ ട്യൂബുകൾ കൊണ്ടുമാണ്. അപ്പോൾ ഈ ഒരു ഇൻഡോർ യൂണിറ്റിലും ഔട്ട്ഡോർ യൂണിറ്റിലും നമ്മൾക്ക് സാധാരണയായിട്ട് പീരിയോഡിക്കലായിട്ട് ചെയ്തു കൊടുക്കേണ്ട ചില സർവീസ് അല്ലെ മെയിൻ്റനൻസ് കാര്യങ്ങളെ പറ്റി നമുക്കിന്ന് പരിശോധിക്കാം. ഇൻഡോറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചു. എന്നാലും നമുക്ക് സാധാരണ ചെയ്യേണ്ട സർവീസിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയർ ഫിൽട്ടർ ബ്ലോക്കാനുള്ള സാധ്യതകളുണ്ട്. ഫിൽട്ടർ ബ്ലോക്ക് ആകുന്നു, അത് നമുക്ക് എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് ഇതേപോലെ നീറ്റായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് പീരിയോഡിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ എയർ കണ്ടീഷണർ കൂളിംഗ് കുറയുകയും നമ്മൾക്ക് ഹ്യൂമൻ കംഫർട്ടിനൊക്കെ ദോഷം വരികയും ചെയ്യാം. രണ്ടാമത്തെ ഇവാപറേറ്റർ കോയിലാണ്. ഇവാപറേറ്റർ കോയിലും ഇതേപോലെ പൊടിപടലങ്ങൾ പിടിക്കുന്നു, അതും പീരിയോഡിക്കലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവാപറേറ്റർ കോയിലിൽ വരുന്ന പൊടിപടലങ്ങൾ നമ്മൾ ആദ്യം കണ്ട് ഫിൽട്ടർ നമ്മൾ അതിൽ നിന്ന് അഴിച്ച് മാറ്റിയിട്ട് വാഷ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. പക്ഷേ ഇവാപറേറ്റർ അഴിച്ച് മാറ്റിക്കൊണ്ടേ വാഷ് ചെയ്തിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇൻഡോർ യൂണിറ്റ് അൺഇൻസ്റ്റാൾ ചെയ്തേണ്ടി വരും. അഴിച്ച് മാറ്റി കൊണ്ടേ ക്ലീൻ ചെയ്ത് വെക്കേണ്ടി വരും. നോർമലുള്ള സാധാരണ കണ്ടുവരുന്ന പൊടിപടലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു വാട്ടർ പ്രഷർ ലൈൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എയർ ബ്ലോവർ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ടൊക്കെ ക്ലീൻ ചെയ്ത് ഒരു പരിധിവരെ നമുക്ക് ഇവാപറേറ്ററിലുള്ള പൊടിപടലങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല. അതുപോലെ ബ്ലോവറിൽ, ബ്ലോവറിലും നമുക്ക് പൊടിപടലങ്ങൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതും നമ്മൾ പീരിയോഡിക്കലായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. പക്ഷെ ബ്ലോവർ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവാപറേറ്റർ കോയിലും ഫിൽട്ടറും ക്ലീൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ബ്ലോവർ മിക്കവാറും നമ്മൾക്ക് അതിൽ നിന്ന് അഴിച്ചെടുക്കേണ്ടി വരും. എന്നാൽ ബ്ലോവർ അഴിച്ചെടുക്കേണ്ടി വന്നാൽ പോലും നമ്മൾക്ക് ഒരു ഇൻഡോർ യൂണിറ്റ് അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇൻസ്റ്റാൾ ചെയ്ത വിധത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഗ്യാസൊന്നും നഷ്ടപ്പെടാതെ തന്നെ ബ്ലോവർ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പുറകെ കാണാം. അതുപോലെ ബ്ലോവർ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതേപോലെ റീപ്ലേസ് ചെയ്യുക. നമുക്ക് ഞാൻ പറഞ്ഞു, ബ്ലോവർ അഴിച്ചെടുക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മോട്ടറുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പയറിങ്ങിനൊക്കെ വരുമ്പോൾ ഇത് ഡിസ്മാൻഡ് ചെയ്യേണ്ടി വരും. ഇൻഡോർ യൂണിറ്റ് നമുക്ക് ഡിസ്മാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഡോർ യൂണിറ്റ് നമുക്ക് ഡിസ്മാൻഡ് ചെയ്യണമെന്നുള്ളത് കാണാം. ആദ്യം നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള കവർ, നമുക്ക് രണ്ട് സൈഡിൽ ഒരു ലോക്കാണ്. നമുക്ക് ഇൻഡോർ യൂണിറ്റ് അഭിമുഖമായിരുന്നതുകൊണ്ട് രണ്ട് കൈകൊണ്ടും ആ ലോക്ക് പിടിച്ചിട്ട് നമ്മൾക്ക് ഈ കവർ നമുക്ക് പൊക്കി വയ്ക്കാം. ആദ്യം കണ്ടതുപോലെ തന്നെ ഫിൽട്ടർ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഇൻഡോർ യൂണിറ്റിലെ കവറിൽ ഏതാണ് സ്ക്രൂകൾ നമ്മൾ അഴിക്കേണ്ടി വരും. ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ചില സ്ക്രൂകൾ ഒരു ലോക്കിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ സ്ക്രൂ അഴിക്കേണ്ടി വരും. സ്ക്രൂകൾ എല്ലാം അഴിച്ചതിന് ശേഷം ആ കവർ നമുക്ക് ഇതേപോലെ പുറത്തേക്ക് എടുക്കാം. പക്ഷേ കവർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ കവറിലാണ് നമ്മുടെ റിമോട്ടിൻ്റെ റിസീവർ, സെൻസറിൻ്റെ റിസീവർ, നമ്മുടെ ഡിസ്പ്ലേ എല്ലാം കവറിലാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആദ്യം കവറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പാനൽ, ഡിസ്പ്ലേ പാനൽ നമ്മൾ അഴിച്ചെടുത്തിട്ട് വേണം കവർ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ. എടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ഇൻഡോർ യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാം. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇവാപറേറ്റർ കോയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് അല്പം കൂടെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഈ ബ്ലോവർ അഴിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബ്ലോവറിൻ്റെ റൈറ്റ് സൈഡിൽ ബ്ലോവർ മോട്ടറുണ്ട്, മോട്ടർ അഴിച്ചെടുക്കേണ്ടി വരും. അതുപോലെ രണ്ടറ്റത്തും ഒരു ബുഷിലാണ് ബ്ലോവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ബ്ലോവർ അഴിച്ചെടുത്തിട്ട് നമ്മൾ ബ്ലോവർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് ബുഷിലും നമുക്കൊന്ന് ഗ്രീസൊക്കെ ചെയ്ത് നീറ്റായിട്ട് ബ്ലോവർ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അടുത്ത് നമുക്ക് പി സി ബി സർവീസിംഗ് വരുന്നതാണ്. പി സി ബിക്കൊക്കെ സർവീസിംഗ് വേണ്ടി വരുമ്പോൾ ഇതേപോലെ പി സി ബി ഇതേപോലെ കഴിച്ചെടുക്കാം. അതുപോലെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട ഒരു പ്രോബ്ലം ആയിരുന്നു, സാധാരണയായി ഈ കാണുന്നതാണ്, ഈ പെസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ച്. ഒന്നെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഭിത്തിയിൽ ഉണ്ടാക്കിയ ഹോൾ വഴിയോ, അത് അല്ലെങ്കിൽ വാട്ടർ ഡ്രൈനേജിന് വിട്ടിരിക്കുന്ന പൈപ്പ് വഴി പെസ്റ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് തേനീച്ച പോലുള്ളതൊക്കെ കയറിയിട്ട് നമ്മുടെ പി സി ബിയും സെൻസറും ഒക്കെ ബ്ലോക്ക് ചെയ്ത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതിവിടെ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ സിസ്റ്റം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് പിന്നാലെ കാണാം. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്ത് ഇതേപോലെ നമുക്ക് രണ്ടാമത് അസംബിൾ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഒരു ഇൻഡോർ യൂണിറ്റിനെ പറ്റി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റൂട്ടീനായിട്ട് പീരിയോഡിക്കലായിട്ട് നമ്മൾക്ക് അതിനെക്കുറിച്ച് ചെയ്യേണ്ട മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കൊരു ഔട്ട്ഡോർ യൂണിറ്റിൽ എന്തൊക്കെയാണ് സാധാരണ ഉണ്ടാകാം എന്ന കുഴപ്പങ്ങൾ, അതിനുള്ള റൂട്ടീൻ ഇതിനായിട്ട് നമ്മൾ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട സർവീസ് ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. സാധാരണ ഇൻഡോർ യൂണിറ്റിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. കാരണം വെച്ചാൽ ഇൻഡോർ യൂണിറ്റിലാണ് ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്നത്. നമ്മുടെ എയർ സർക്കുലേഷൻ കാര്യങ്ങൾ, നമ്മുടെ കൺട്രോളുകൾ എല്ലാം ഇൻഡോർ യൂണിറ്റിലാണ് നമ്മൾ ആദ്യം കണ്ടതാണ്. ഔട്ട്ഡോർ യൂണിറ്റിൽ ഇത് കമ്പാരിറ്റീവ്ലി പ്രോബ്ലംസ് കുറവായിരിക്കും. എങ്കിലും ഔട്ട്ഡോർ യൂണിറ്റിൽ ഉണ്ടാകാവുന്ന ചില നൽകേണ്ട ഔട്ട്ഡോർ യൂണിറ്റിൽ നമ്മൾ നൽകേണ്ട ചില പീരിയോഡിക്കൽ സർവീസ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ഈ ഔട്ട്ഡോർ യൂണിറ്റിൽ നമുക്കൊരു കണ്ടൻസർ ഫാൻ ഉണ്ട്. ദീർഘകാലം ഉപയോഗിക്കാണ്ടിരുന്നാൽ ഈ ഫാൻ സ്റ്റക്കാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മിക്കവാറ്റ് അതേപോലെ നമ്മൾ ആദ്യം കണ്ട പോലെ വല്ല പെസ്റ്റ് ഒക്കെ കയറി അതിൽ കൂട് വയ്ക്കുകയൊക്കെ ചെയ്ത് സ്റ്റക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇതേപോലെ അഴിച്ചാൽ കവർ അഴിക്കുക വളരെ എളുപ്പമാണ്. ടോപ്പ് പാനലിങ്ങനെ അൺസ്ക്രൂ ചെയ്ത് നമുക്ക് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ആദ്യം കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റി ചർച്ച ചെയ്താണ്, ഔട്ട്ഡോർ ഇട്ടിലും ഫിൻസ് ബ്ലോക്ക് ആയി പൊടി പടലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി ഫിൻസ് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. അത് ഫിൻസിങ് ബ്ലോക്ക് ആയാൽ കണ്ടൻസേഷൻ ബാധിക്കുകയും സിസ്റ്റം ട്രിപ്പായി പോകാനും കൂളിംഗ് എഫക്റ്റിനെയൊക്കെ ബാധിക്കും. അപ്പോൾ പേടിയൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് കണ്ട് ഫിൻസ് ഇതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ സിസ്റ്റത്തിൽ വെച്ച് തന്നെ നമുക്ക് ആ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫിൻസ് കണ്ടൻസറിൻ്റെ ഫിൻസ് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു ബ്ലോവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാട്ടർ ലൈൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതും പീരിയോഡിക്കലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞു ഇൻഡോർ യൂണിറ്റ് നമ്മൾ ഏതാനും റൊട്ടീൻ സർവീസ് നമ്മൾ കണ്ടു. ഇത് മിക്കതും തന്നെ നമ്മൾ സിസ്റ്റം അഴിച്ചെടുക്കേണ്ട, സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തന്നെ, അതായത് സിസ്റ്റത്തിലെ ഗ്യാസ് ഒന്നും നഷ്ടപ്പെടാതെ സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ നമുക്ക് ഈ ഇത്തരം ചെയ്യാവുന്ന സർവീസുകളെ പറ്റിയാണ് നമുക്കിപ്പോൾ കണ്ടത്. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഇവാപറേറ്റർ കോയിലൊക്കെ ഒരുപാട് അഴുക്ക് പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേനീച്ചക്കൂടം നിങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്തെങ്കിലേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ സ്പ്ലിറ്റ് എ സി അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും നമുക്കറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഔട്ട്ഡോറും ഇൻഡോറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഭാഗങ്ങൾ ഒന്ന് ഇലക്ട്രിക്കൽ കേബിളുകളാണ്, രണ്ടാമത് രണ്ട് കോപ്പർ ട്യൂബുകൾ, ഒരു ലിക്വിഡ് ലൈനുണ്ട്, ഒരു സക്ഷൻ ലൈനുണ്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് സക്ഷൻ ലൈനുണ്ട്. ഇത് നമ്മൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിക്കാൻ മറന്നു, നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും സർവീസ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ പവർ സപ്ലൈ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്താൽ മാത്രം പോലെ ഡിസ്കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സർവീസിങ്ങിനായിട്ട് ഒരു എ സി തുറക്കുകയോ അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു സ്പ്ലിറ്റ് എ സി ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ വേർപെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, നമ്മൾ പവർ ലൈനുകൾ പവർ കേബിളുകൾ അഴിക്കുക. രണ്ടാമത്തേത് നമുക്ക് ചെയ്യാവുന്നത് ഇതിലേക്ക് കണ്ട ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് കോപ്പർ ട്യൂബുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ലിക്വിഡ് ലൈൻ ആയിരിക്കും, ഒന്ന് സക്ഷൻ ലൈൻ ആയിരിക്കും. ലിക്വിഡ് ലൈൻ ഡിസ്ചാർജ് ലൈൻ, സക്ഷൻ ലൈൻ. ഇത് നമുക്ക് അഴിക്കാം. ഇത് നമ്മൾക്ക് അറിയാം ഒരു വാൽവിലേക്ക് ഫ്ലെയർ ഫിറ്റിംഗ് സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരെ അഴിക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നാം റെഫ്രിജറൻ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്, റെഫ്രിജറൻ്റ് ലീക്കായി പോകും. അപ്പോൾ റെഫ്രിജറൻ്റ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇതിനെ അഴിച്ചു മാറ്റാൻ പറ്റും. ഈ പ്രോസസ് നമ്മൾ പമ്പ് ഡൗൺ ചെയ്യുക എന്ന് പറയുക, സിസ്റ്റം പമ്പ് ഡൗൺ ചെയ്യുക. പമ്പ് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന റെഫ്രിജറൻറ്റിനെ കണ്ടൻസർ കോയിലിൽ സ്റ്റോർ ചെയ്യുക. പൂർണ്ണമായിട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് നമുക്ക് വേർപെടുത്തിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പറയാം. സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് വാൽവിനും ഒരു അടപ്പുണ്ട്, ഒരു കോപ്പറിൻ്റെ ബ്രാസിൻ്റെ ഒക്കെ ഒരു ടോപ്പ് ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് നമ്മുടെ സ്പാനർ വെച്ച് അഴിക്കുക. അതിനുശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു അലൻ കീ വെച്ചിട്ട് ആദ്യം നമ്മൾ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴല്ല, സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അലൻ കീ ഉപയോഗിച്ചിട്ട് ആദ്യം ലിക്വിഡ് ലൈൻ ഡിസ്ചാർജ് ലൈൻ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം സിസ്റ്റത്തിൽ നിന്ന് റെഫ്രിജറന്റ് കണ്ടൻസറായിട്ട് ലിക്വിഡ് ഇവ ഇൻഡോർ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഇവാപറേറ്റർ കോയിലിലേക്ക് പോകില്ല, അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്.
പകരം ഇവാപ്രിൽ കോയിലുള്ള ബാക്കി റെഫ്രിജറന്റ് വേപ്പർ റെഫ്രിജറന്റ് സഷൻ ലൈൻ വഴി കമ്പ്രസർ സക്ക് ചെയ്തെടുക്കുകയും ചെയ്യും. പിന്നെ ഏതാനും സമയം അത് പ്രവർത്തി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവ ഇൻഡോർ യൂണിറ്റിലുള്ള റെഫ്രിജറന്റ് പൂർണ്ണമായും കമ്പ്രസർ കൊണ്ട് കംപ്രസ് ചെയ്ത് നമ്മുടെ കണ്ടൻസർ കോയിലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലിക്വിഡ് സഷൻ ലൈനും കൂടെ ഇതേപോലെ തന്നെ ഒരു അലൻ കീ വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലിക്വിഡ് ലൈൻ ഒരു അലൻ കീ വെച്ച് ക്ലോസ് ചെയ്തു, സിസ്റ്റം കുറച്ച് നേരം പ്രവർത്തിച്ചു. സിസ്റ്റത്തിലുണ്ടായിരുന്ന, അതായത് ഇൻഡോർ യൂണിറ്റിലും പൈപ്പിംഗ്സിലും ഉണ്ടായിരുന്ന മുഴുവൻ റെഫ്രിജറന്റും കംപ്രസ് ചെയ്ത് കണ്ടൻസർ കോയിലിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സഷൻ ലൈൻ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു അലൻ കീ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നു. ഇത് രണ്ടും നന്നായിട്ട് ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് സിസ്റ്റം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിനു ശേഷം ഒരു സ്പാനർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈ ലിക്വിഡ് ലൈനും സഷൻ ലൈനും ഇതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റെഫറൻറ് നഷ്ടപ്പെടുത്തുന്നില്ല, നഷ്ടപ്പെടാതെ തന്നെ സിസ്റ്റം നമ്മൾക്ക് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും വേർപെടുത്തിയെടുക്കാവുന്നതാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് പമ്പ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ അതിനുശേഷം നമ്മൾക്ക് എ സി യൂണിറ്റ് ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെ താഴെ വെച്ച് ചെയ്യേണ്ടതാണെങ്കിൽ അത് പൊളി ചെയ്യുകയോ പ്രധാനമായിട്ടുള്ള വർക്കുകളും സർവീസുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഒരു എയർ കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പീരിയോഡിക്കലായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഇതിനെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.